ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ബ്രോൾ സേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ നമ്മുടെ ഫുട്ബോൾ ഗായ് ആയിട്ടുള്ള മസ്കോട്ട് ഡാരലാണ്. മസ്കോട്ട് അന്ന് ഞാൻ മേടിച്ച എൺപത് ജെമ്മായിരുന്നു. അതിൻ്റെ നല്ലൊരു സ്കിന്നാണ്. എൺപത് ജെമ്മിന് കറക്റ്റ് പൈസ, ആ എൺപത് ജെമ്മിന് വില വരുന്ന ഒരു സ്കിന്നാണ് നമ്മുടെ മസ്കോട്ട് ഡാരൽ എന്ന് പറയുന്നത്. അപ്പോൾ മസ്കോട്ട് ഡാരലിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ ചാനൽ പുതിയതായിട്ടുള്ള ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം സോളോ ചൂടാനോട്ട് കിടക്കാം. കഴിഞ്ഞ തവണ ഞാൻ ഇടയ്ക്ക് വെച്ച് ആരാ കയറി വന്നപ്പോൾ മൈക്ക് ഓഫ് ചെയ്തതാണ് ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓണാക്കാൻ മറന്നു, പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പം നോക്കൂ. ഓക്കെ, നമ്മൾ നല്ലൊരു സ്ഥലത്താണ്. ഓ ആ മോർട്ടിസ്, മോർട്ടിസ് ബ്രിങ്ങർ എ ബ്രൂം. അപ്പോൾ ഇങ്ങോട്ട് തന്നെ കയറി വരും, അതിന് ഉറപ്പാണ്. നമ്മളെപ്പോഴും മിഡിൽ പിടിച്ച് നിന്നാൽ മതി. അതാണെ പിന്നെ സ്മോക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് മിഡിൽ തന്നെ കാണും. അപ്പോൾ ആൾക്കാർ നമ്മളടുത്തോട്ട് കയറി വരേണ്ടി വരും, നമുക്ക് അങ്ങോട്ട് പോട്ടിയേ വരില്ല. പിന്നെ ഈ ത്രോയേഴ്സിനെ നോക്കണമെങ്കിൽ മാപ്പിൽ കണ്ടിട്ട് ഡൈനാമിക്, ബാർലി, സ്പ്രൗട്ട്, അവൻ ചെക്ക് ചെയ്യാതെ കയറി വരികയാണ് നമ്മുടെ ഷോട്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റും, നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഒന്ന് മിസ്സായി കിട്ടിയാൽ മതി. അവൻ അൾട്ടിമേറ്റ് വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല. അടുത്തത് നമുക്ക് ഇവിടെ ഒരു വീട് പണി നടക്കുന്ന ഗൈസ്, അതിൻ്റെ ആണ്. അടുത്ത നമുക്ക് ഹേസ്റ്റ് തന്നെ പോവാം. കുഴപ്പമില്ല, നമുക്ക് എത്ര നേരം ഈ ഗ്രാസിൽ ഒളിച്ചിരിക്കാൻ പറ്റും അത്രയും നേരം ഒളിച്ചിരുന്നു. എന്നിട്ട് അവരടുത്ത് കയറി പതിനാല് ശതമാനം കൂടെ ബാക്കിയുള്ളു. ആ ബാറിൽ ഇപ്പം അവിടെ തീർക്കും ഞാൻ പറഞ്ഞില്ല.
ഗൈസ് നമ്മൾ എപ്പോഴും ഹോൾഡ് ബാക്ക് ചെയ്തിട്ട് പിന്നെ കയറി കളിക്കണം. ഒരു ഗ്രാസിൽ ആരും ഇല്ലെന്ന് കാണുകയാണെങ്കിൽ അപ്പോഴും കയറി കളിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിജയം കണ്ടെത്താൻ പറ്റും. അടുത്തത് നമുക്കൊരു അണ്ടർമൈൻ നോക്കട്ടെ. ആ ഇത് കുഴപ്പമില്ല, തമ്മപ്പാണ് അണ്ടർമൈൻ കളിക്കാം. ഓക്കെ, നല്ലതെന്ന് പറയാൻ കാരണം സ്റ്റാർ പവറുള്ള പോക്കോയും എല്ലാവരും എന്തോ ഒരു സ്ഥലത്തോട്ട് തന്നെ പോണത്. സൂപ്പർ വരുന്നവരാന്ന് വെയിറ്റ്. വീണ്ടും നമുക്ക് ഗ്രാസിൻ്റെ ഇടയിൽ ഹൈഡ് ചെയ്യാം. ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി ഗൈസ്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ കയറി? എനിക്ക് തോന്നുന്നു മിക്കവാറും തേവേനെ പുള്ളിയിൽ പോക്കോടെ കളി വൈകിട്ട്. ഇനി പോക്കോളുണ്ട് ചാവില്ല. ഓക്കെ, പോക്കോയുടെ ആ സ്റ്റാർ പവർ ഉണ്ടല്ലോ, നമ്മുടെ സിനിമയിൽ അവൻ്റെ ഇത് വെച്ച് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. വല്ലാത്തൊരു സ്റ്റാർ പവർ, നല്ല ഒരു അടിപൊളി സ്റ്റാർ പവർ. അടുത്ത് നമുക്കൊരു ബാരൽ ബോൾ ആയിട്ട് നിർത്താം. ഇത് ഇത്ര ടഫായിരിക്കും മൊത്തം കയറാൻ പറ്റില്ല. അടയ്ക്കുന്നോണ്ട് കയറാനും പറ്റൂല. ഇത് കാരണം ഓക്കെ, നല്ലൊരു സൂപ്പർ ആയിരുന്നു. സൂപ്പർ ടൈം. അതപ്പോ രണ്ട് പ്ലെയർ രണ്ട് എനിമീസ് ഓ, റീക്കോയുടെ സ്റ്റാർ പവർ അവൻ്റെ ഉണ്ടായിരുന്നു. അതാണ് സോറി, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആരെ വഴക്കാൻ. ഓ, ഇത് മിക്ക ജസ്റ്റ് ഇത്രയും ഉണക്കായിരുന്നു ഡാമേജ് കിട്ടി. ഓ, ഗോൾ അടിച്ചു. മാക്സിമം പറയണ പിന്നെ സ്പീഡിൻ്റെ ഇതാണല്ലോ, അതുകൊണ്ട് ഗോൾ അടിക്കാൻ പാടില്ല. വാർഡിക്ക് അതിൻ്റെ ഈ സൂപ്പർ കഴിഞ്ഞ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കളിച്ചിട്ടാണ് സൂപ്പർ ഉണ്ടാവുന്നൗട്ട് ചെയ്യാം. ചെയ്യുള്ള പ്ലീസ് സൂപ്പർ ഡാമേജ് ആവാൻ ഷൂട്ട്. അടിക്കോലും വേണ്ട, കൊണ്ടാൻ കയറിയാൽ. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യണം ഗായ്സ്. അപ്പം താങ്ക് യു ഗായ്സ്.